ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാം. എനിക്ക് ബേക്കിംഗ് എന്ന് പറയുന്നത് അടുത്തുകൂടെ പോവാത്തൊരു കാര്യമാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ കഷ്ടിച്ച് 40 മാർക്കിൽ പാസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ടീച്ചർക്ക് എന്നെ തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം ഈ ഒരു ബേക്കിങ്ങിൻ്റെ സമയത്താണ്. ഓക്കെ, എന്നാലും പഠിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അതുപോലെ തന്നെ ഓർമ്മയിൽ വെച്ചിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അതിലൊന്നാണ് ഈ കേക്ക്. എല്ലാം 1/2 കപ്പ്. അപ്പോൾ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് പഞ്ചസാരയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഓർമ്മിക്കാൻ എല്ലാം 1/2 കപ്പ് വെച്ചിട്ട് പാല്, തൈര്, പഞ്ചസാര ആൻഡ് എണ്ണ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്ത് നല്ലോണം പഞ്ചസാര അലിയിച്ചങ്ങോട്ട് എടുക്കുക. ഇനി ഈ അലിയിച്ചിട്ട് ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതിലേക്ക് 1 കപ്പ് നമ്മൾ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ കട്ടിയായിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് അടച്ചു വെച്ചോളൂ. 1/2 മണിക്കൂറോളം അത് അങ്ങോട്ട് കുതിർന്നിരിക്കട്ടെ. കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയിൽ ഇങ്ങനെ മാവ്, ഈ റവയല്ലേ അതുകൊണ്ട് അതങ്ങനെ കട്ടിയായിട്ടുണ്ടാവും. ഇതിലേക്ക് കുറച്ചും കൂടി ഒന്ന് പാൽ ഒഴിക്കുക. അതായത് വേണമെങ്കിൽ 1/2 കപ്പ് എന്ന് വെച്ചോളൂ. 1/2 കപ്പ് പാല് ഒഴിച്ച് ഇതിലേക്ക് 1/4 ഓക്കെ 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡർ, അതിനേക്കാട്ടിലും കുറച്ച് കമ്മിയായിട്ടുള്ള ബേക്കിംഗ് സോഡ, പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബട്ടർ സ്കോച്ച് എസെൻസോ വാനില എസെൻസോ എന്താ വേണ്ടെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് വാനില എസെൻസ് ഇട്ടു. പിന്നെ കയ്യിലുള്ള എല്ലാ നട്ട്സും കൂടെ ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യുക. നിറയെ ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈനിങ് പേപ്പർ ലൈനിങ് ഒക്കെ വെച്ച് ബേക്കിംഗ് പേപ്പറൊക്കെ ഇട്ട് നന്നായി ലൈൻ ചെയ്തിട്ടുള്ള ഒരു ബേക്കിംഗ് ട്രേ അല്ലെങ്കിൽ ടിൻ എടുക്കുക. എന്നിട്ട് ഈ സംഭവം ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിൽ വീണ്ടും കുറേ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് അത് കഴിഞ്ഞതിന് ശേഷം 180 ഡിഗ്രിയിൽ ഒരു 45 to 50 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 100% ഗ്യാരണ്ടി എന്നെ മാതിരി ബേക്കിംഗ് തീരെ അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട്, അതായത് കുട്ടികൾക്ക് ക്രിസ്മസിന് എല്ലാവരുടെയും പ്ലം കേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കേക്ക് അറിയാം, നിങ്ങൾ കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. ടെക്സ്ചർ സൂപ്പറായിരിക്കും, 100% ഗ്യാരണ്ടി. മെഷർമെൻറ്റ് ഫോളോ ചെയ്യൂ കേട്ടോ. അപ്പോൾ നാളെ കാണാം.